ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് എഫ് സി ഗോവ വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് സൂപ്പർ സൺഡേ മത്സരത്തിന്റെ ലൈനപ്പ് പ്രിഡിക്ഷനും അതുപോലെ തന്നെ മാച്ച് അനാലിസിസും ആണ്. അപ്പൊ വീഡിയോ മുഴുവനായി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്നാക്കാൻ മറക്കരുത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് എഫ് സി ഗോവയിൽ നിന്ന് തന്നെ തുടങ്ങാം. കേരള ബ്ലാസ്റ്റേഴ്സും എഫ് സി ഗോവയും മൂന്ന് മത്സരങ്ങളാണ് കളിച്ചിരിക്കുന്നത്. രണ്ട് കളിയിൽ ഡ്രോയും ഒരു തോൽവിയും ഇരു ടീമുകൾക്കും. എന്നാൽ എഫ് സി ഗോവയെ കുറച്ച് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പണി പാളും. കാരണം ആദ്യം നമുക്ക് ഗോൾ കീപ്പറെ തന്നെ എടുത്തു നോക്കാം. നവാസ് പൊക്കം കമ്മിയുള്ള ഗോൾ കീപ്പർ ആണെങ്കിലും ഹൈ ബോളുകൾ ചാടി പിടിക്കുന്നതിൽ മികവുറ്റ ഒരു ഗോൾ കീപ്പർ തന്നെയാണ്. പൊക്കം കമ്മി എന്നുള്ളത് കുറച്ച് കണ്ടു കഴിഞ്ഞാൽ പണി പാളും. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ സെറിട്ടൻ ഫെർണാണ്ടസും ഇവ ആർഡിയും, ഇവർ രണ്ടുപേരെയും വാച്ച് ഔട്ട് ചെയ്യേണ്ടതാണ്. സെറിട്ടൻ ഫെർണാണ്ടസ് ഒരു ഡിഫൻഡർ ആണെങ്കിൽ പോലും അറ്റാക്കിംഗിലേക്ക് കയറി വരുന്ന ഒരു താരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും പേടിക്കേണ്ടതുണ്ട്. ഇനി മിഡിലേക്ക് വരികയാണെങ്കിൽ ലിനെ റോഡ്രിഗസ്, എഡ്യൂബേഡിയ ആൻഡ് ബ്രാൻഡൻ ഫെർണാണ്ടസ്, ഇവർ മൂന്ന് പേർക്കും താളം കണ്ടെത്താൻ പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് തലവേദനയാണ്. ഇനി ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ ഇഗ ആംഗലോ, ഈ ഒരു താരത്തെ തീർച്ചയായിട്ടും വാച്ച് ഔട്ട് ചെയ്യണം. ഈ കഴിഞ്ഞ മൂന്ന് മത്സരങ്ങളിലും രണ്ട് മത്സരങ്ങളിൽ നിന്നും മൂന്ന് ഗോളുകൾ നേടിയിട്ടുള്ള താരമാണ്. തീർച്ചയായിട്ടും ഈ ഒരു പ്ലെയർ ഡിഫൻസിനെ മറികടന്നു കഴിഞ്ഞാൽ ഗോൾ ആവും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. ഇനി ബ്ലാസ്റ്റേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ മൂന്ന് മത്സരങ്ങൾ കളിച്ചു, രണ്ട് കളിയിൽ ഡ്രോയും ഒരു തോൽവിയുമാണ് കയ്യിലുള്ളത്, രണ്ട് പോയിന്റും. ഇപ്പോഴാണ് സെർജോ സിഡോഞ്ചക്ക് കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ഫൗളേറ്റ് രണ്ട് മാസത്തെ വിടവ്. ടീമിനെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് താളം കണ്ടെത്താൻ പറ്റാത്തത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്കിൽ തന്നെയാണ്. ഗാരി കൂപ്പറിന്റെ ഫോം ഔട്ടാണ് തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗോൾ നേടാത്തതിന് കാരണം. എന്നാൽ താളം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗോൾ അടിക്കാൻ കലിപ്പുള്ള ഒരു താരമാണ് ഗാരി ഹൂപ്പർ. ഇനി ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗിലേക്ക് വരുമ്പോൾ ആൽബിനോ ഗോമസ് കഴിഞ്ഞൊരു മത്സരത്തിൽ ഏറ്റവും മികച്ചൊരു ഗോൾ കീപ്പിംഗ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആദ്യ നിമിഷങ്ങളിൽ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്തിയെങ്കിലും അതിന് ഉത്തമമായ മറുപടി ആ ഒരു പെനാൽറ്റിയിൽ അദ്ദേഹം കൊടുത്തു. ഇനി ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ ബെക്കറെക്കോനും കോസ്റ്റിയും, ഇവർ രണ്ടുപേരും മികച്ചൊരു ഫോമിൽ തന്നെയാണ് കഴിഞ്ഞ കളി കളിച്ചിരിക്കുന്നത്. ഇനി കഴിഞ്ഞൊരു മത്സരത്തിൽ വിങ് ബാക്ക് ആയി കളിച്ചിട്ടുള്ള നിഷുകുമാർ ഒന്ന് ഫോമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറ്റാക്കിങ്ങിലേക്ക് അത് ഒരു ഗുണകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരിക്കും. ഇനി ജസൽ കർണറോ, ഏറ്റവും കൂടുതൽ കഴിഞ്ഞ സീസണിൽ ക്രോസ് കൊടുത്തിട്ടുള്ള താരം, ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ അറ്റാക്കിങ്ങിലേക്ക് പോകുന്നു. എന്നാൽ ക്രോസുകളൊന്നും ഫോർവേഡേഴ്സിന് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കാണ് പോകുന്നത്. എന്നാൽ പോലും മികച്ച രീതിയിൽ അറ്റാക്ക് നടത്തുന്ന ഒരു താരം. ഇനി മിഡ്ഫീൽഡിലേക്ക് വരുമ്പോൾ സെർജോ സിഡോഞ്ച ഗോവയുമായുള്ള മത്സരത്തിൽ, ഗോവ എന്നല്ല, രണ്ട് മാസത്തെ റെസ്റ്റുമായി കൊണ്ട് അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും എന്നാണ് അറിയുന്നത്. എന്നാലും സെർജോ സിഡോഞ്ച പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നില്ലെങ്കിൽ അവിടെ സഹൽ അബ്ദുൽ സമദോ, ഇല്ലെങ്കിൽ ഫക്കുണ്ടോ പരേരയോ, ഇവരെ ആരെയെങ്കിലും വെച്ച് റീപ്ലേസ് ചെയ്യാനായിരിക്കും ചാൻസ്. ഇല്ലെങ്കിൽ ബിസന്റെ ഗോമസ് തീർച്ചയായിട്ടും ഡിഫൻസിലേക്ക് ഒരു സപ്പോർട്ട് ചെയ്തുകൊണ്ട് കളിക്കുന്ന ഒരു താരം തീർച്ചയായിട്ടും ഇപ്പോൾ ആവശ്യമാണ്. കാരണം എഫ് സി ഗോവയുടെ അറ്റാക്കിംഗ് നിര എന്ന് പറയുന്നത് തന്നെയാണ് അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ അവരെ തീർച്ചയായിട്ടും പേടിക്കേണ്ടതുണ്ട്. അപ്പോൾ ഡിഫൻസിനെ എത്രത്തോളം പൂട്ടാൻ പറ്റുമോ അത്രത്തോളം പൂട്ടി വെക്കുന്നത് തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് നല്ലത്. ഇനി അറ്റാക്കിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ ഫക്കുണ്ടോ പരേര ഒരു താളം കണ്ടെത്തുകയാണെങ്കിൽ, ഫോർവേഡിലുള്ള ഗാരി ഹൂപ്പർ വർക്ക് റേറ്റ് കുറച്ച് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ഗോൾ അടിക്കാനായിട്ട് പറ്റും. ഇനി വിങ്ങിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കളിയിൽ ഇറങ്ങിയിട്ടുള്ള രാഹുൽ ആദ്യ ഇലവനിൽ ഇറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന്റെ വിങ്ങിൽ വലിയൊരു വേഗതമേറിയ ഒരു പ്ലേ മേക്കിംഗ് സാധ്യതകൾ രാഹുലിൽ നിന്ന് കാണുന്നു. ഇനി അടുത്ത വിങ്ങിലേക്ക് പോവുകയാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച് നോർത്തെ വിങ്ങിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ മികച്ചൊരു പ്ലേ മേക്കിംഗ് അവിടെ കാണുന്നുണ്ട്. ഇനി ഫോർവേഡിൽ ഗാരി ഹൂപ്പർ, ഗാരി ഹൂപ്പറിന് ബോൾ എത്താത്തതാണ് തീർച്ചയായിട്ടും ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണം. ഇനി നമുക്ക് ലൈനപ്പിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എൻ്റെ ഒരു ലൈനപ്പ് പ്രിഡിക്ഷൻ 4-3-3 എന്നുള്ള ആ ഫോർമേഷൻ തന്നെ കളിക്കാനാണ് ചാൻസ്. അതിൽ ഗോൾ കീപ്പിംഗിന്റെ കാര്യത്തിൽ ആൽബിനോ ഗോമസ്, ഡിഫൻസിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ കളിയിലെ പോലെ തന്നെയാണ് കോനെ, കോസ്റ്റ, ജസൽ കർണേറോ, നിഷുകുമാർ. ഇനി മിഡിലേക്ക് വരുമ്പോൾ വിസന്റെ ഗോമസ്, ഫക്കുണ്ടോ പരേര ആൻഡ് രോഹിത് കുമാർ. ഇനി ഫോർവേഡിലേക്ക് വരുമ്പോൾ രാഹുലും നോറവും, ഫ്രണ്ടിൽ ഗാരി ഹൂപ്പർ ഓർ ജോർദാൻ മുറയെ ഫസ്റ്റ് ഇലവനിൽ ഇറക്കാനുള്ള സാധ്യതകളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഓഫ്.